പ്രിയപ്പെട്ടവരുടെ ചിതാഭസ്മം നമുക്ക് പ്രധാനപ്പെട്ടതാണ്. ഈ ലോകം വിട്ടുപോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒടുവിൽ ശേഷിക്കുന്നത് ഒരു പിടി ചിതാഭസ്മമായിരിക്കും. എന്നാൽ ആരെങ്കിലും പ്രിയപ്പെട്ടവരുടെ ചിതാഭസ്മം വിൽക്കാൻ തയ്യാറാവുമോ? ഇനി അഥവാ വിൽക്കാൻ തയ്യാറായാൽ തന്നെയും ആരാണത് വാങ്ങുക? ഏതായാലും ഇത് രണ്ടും സംഭവിച്ചു. ഒരു യുവാവ് തൻ്റെ അമ്മയുടെ ചിതാഭസ്മം വിറ്റു. ഓൺലൈനിൽ വിൽപ്പനയ്ക്ക് വെച്ച ചിതാഭസ്മം ഒരു യുവതി വാങ്ങുകയും ചെയ്തു. അമ്മ മരിച്ചതിന് പിന്നാലെ അമ്മയുടെ ചിതാഭസ്മം രണ്ട് ചെറിയ കുപ്പികളിലാക്കി വിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നു യുവാവ്. ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലാണ് ചിതാഭസ്മം വിൽക്കാൻ വെച്ചത്. ഓരോന്നിനും ഏകദേശം 2,400 രൂപയായിരുന്നു വില. ഇനി അത് ആരാണ് വാങ്ങാൻ തയ്യാറാവുക എന്നല്ലേ. ഇതിൽ ഒരു കുപ്പി ഒരു യുവതി വാങ്ങിക്കഴിഞ്ഞു. ശവസംസ്കാര മേഖലയിൽ ജോലി ചെയ്യുന്ന യുവതിയാണ് ഇത് വാങ്ങിയത്. ലോറൻ എലിസ എന്നാണ് യുവതിയുടെ പേര്. എന്നാൽ ലോറിന്റെ മരണത്തോട് വലിയ അഭിനിവേശമാണ്. ടിക്ടോക്കിലൂടെ നിരന്തരം മരണത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആളാണ് ലോറൻ. പലരും തികച്ചും അപരിചിതയായ ഒരാളുടെ ചിതാഭസ്മം വാങ്ങിയതിന് വലിയ തരത്തിൽ ലോറിനെ വിമർശിച്ചു. എന്നാൽ US ചിതാഭസ്മം വാങ്ങുന്നത് നിയമവിരുദ്ധമല്ല. അങ്ങനെ വാങ്ങിയതിൽ എന്താണ് തെറ്റ് എന്നായിരുന്നു ലോറിന്റെ മറുചോദ്യം. അതുകൊണ്ടും തീർന്നില്ല. ചിതാഭസ്മം ലഭിച്ച ശേഷം അതിൻ്റെ അൺബോക്സിംഗ് വീഡിയോയും അവൾ ചെയ്തു. ഒടുവിൽ മുത്തശ്ശി ഇതാ എത്തിക്കഴിഞ്ഞു എന്നായിരുന്നു അവൾ പറഞ്ഞത്. എന്നാൽ 400 രൂപ അധികം കൊടുത്ത് ആ ചിതാഭസ്മത്തോടൊപ്പം അതിൻ്റെ ബാക്ക് സ്റ്റോറി കൂടി ലോറൻ സ്വന്തമാക്കിയിരുന്നു. ഏതായാലും ലോറൻ വാങ്ങിയ ചിതാഭസ്മത്തിൻ്റെ അൺബോക്സിംഗ് വീഡിയോ നിരവധി പേരാണ് കണ്ടത്. ഭൂരിഭാഗം പേരും ലോറിനെ വിമർശിച്ചു. തികച്ചും വിചിത്രമായ സംഭവം എന്നാണ് ആളുകൾ ഇതിനെ വിശേഷിപ്പിച്ചത്.